ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മൈത്രി ബിരാജി. പ്രധാന വാർത്തകൾ. യാസ് ചുഴലിക്കാറ്റിന്റെ ഗതി നിരീക്ഷിച്ച് തീരദേശവാസികളെ യഥാസമയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഇന്ന് 25,820 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 37,316 പേർ രോഗമുക്തരായി. ഡൽഹിയിൽ ലോക്ഡൌൺ മെയ് 31 വരെ നീട്ടി. ബീഹാറിൽ ലോക്ഡൌൺ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലുമുള്ള അനിശ്ചിതത്വം ഇല്ലാതാക്കുമെന്ന് കേന്ദ്രമന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. പുതിയ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരത്തേക്കടുക്കുന്ന യാസ് ചുഴലിക്കാറ്റ് സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ നേരിടാൻ അടിയന്തര നടപടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും ഏജൻസികളുടെയും തയ്യാറെടുപ്പ് അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ആഭ്യന്തര സഹമന്ത്രി, ക്യാബിനറ്റ് സെക്രട്ടറി, വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സെക്രട്ടറിമാർ, റെയിൽവേ ബോർഡ് ചെയർമാൻ, കാലാവസ്ഥാ വകുപ്പിലെയും ദുരന്ത പ്രതികരണ സേനയിലെയും ഉന്നത ഉദ്യോഗസ്ഥർ, പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിലെയും ആഭ്യന്തര മന്ത്രാലയത്തിലെയും ഉന്നതർ തുടങ്ങിയവർ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി വിജേഷ്. യാസ് ചുഴലിക്കാറ്റിന്റെ ഗതി നിരീക്ഷിച്ച് തീരദേശവാസികളെ യഥാസമയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമെന്ന് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിച്ചു. വലിയ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ സംസ്ഥാനങ്ങളുമായി ഏകോപനത്തിൽ പ്രവർത്തിക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ചുഴലിക്കാറ്റിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പ്രാദേശിക ഭാഷയിൽ അറിയിപ്പ് നൽകണം. വൈദ്യുതി വിതരണത്തിന്റെയും ആശയവിനിമയ ശൃംഖലയുടെയും തകരാറുകൾ വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിയണം. ആശുപത്രികളിൽ കോവിഡ് ചികിത്സയ്ക്കും വാക്സിനേഷനും തടസ്സമുണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി ശരിയായ ഏകോപനവും ആസൂത്രണവും ഉറപ്പാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. യാസ് ചുഴലിക്കാറ്റ് വൻ കൊടുങ്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും ബുധനാഴ്ച വൈകുന്നേരം ഒഡീഷ, പശ്ചിമബംഗാൾ തീരങ്ങൾ കടക്കുമെന്നും കാറ്റിന്റെ വേഗത 155 മുതൽ 165 കിലോമീറ്റർ വരെയാണെന്നും യോഗത്തിൽ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പശ്ചിമബംഗാളിലെയും വടക്കൻ ഒഡീഷയിലെയും തീരദേശ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 46 ടീമുകളെ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മുൻകൂട്ടി വിന്യസിച്ചിട്ടുണ്ട്. 13 ടീമുകളെ ഇന്ന് നിയോഗിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. യാസ് ചുഴലിക്കാറ്റിനെ നേരിടാൻ സജ്ജമായി ബംഗ്ലാദേശ്. മെയ് 26 യാസ് ചുഴലിക്കാറ്റ് ബംഗ്ലാദേശ് തീരം തൊടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുഴലിക്കാറ്റ് സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുമെന്ന് ബംഗ്ലാദേശ് ദുരന്ത നിവാരണ ദുരിതാശ്വാസ സഹമന്ത്രി ഇനാമുർ റഹ്മാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോവിഡ് 19 സാഹചര്യം കണക്കിലെടുത്ത് 3 മടങ്ങ് കൂടുതൽ ശേഷിയുള്ള ചുഴലിക്കാറ്റ് ദുരിതാശ്വാസ വാസ കേന്ദ്രങ്ങളാണ് ബംഗ്ലാദേശ് സർക്കാർ തയ്യാറാക്കുന്നത്. കേരളത്തിൽ ഇന്ന് 25,820 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 37,316 പേർ രോഗമുക്തരായി. 2,77,598 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. രോഗസ്ഥിരീകരണ നിരക്ക് 22.81%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 188 മരണവും കോവിഡ് ബാധിച്ചെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ കേരളത്തിൽ ആകെ കോവിഡ് മരണം 7,358. നിലവിൽ 877 ഹോട്ട്സ്പോട്ടുകളാണ് കേരളത്തിലുള്ളത്. ഡൽഹിയിലെ ലോക്ഡൌൺ മെയ് 31 പുലർച്ചെ 5 വരെ നീട്ടിയതായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ ശ്രമഫലമായി കൊറോണ വൈറസിനെതിരായ സ്ഥിതി മെച്ചപ്പെട്ടുവെന്നും എല്ലാവരും അച്ചടക്കത്തോടെ ജാഗ്രത തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ ഇപ്പോൾ ഓക്സിജൻ പ്രതിസന്ധിയില്ലെന്ന് ശ്രീ കെജ്രിവാൾ പറഞ്ഞു. നഗരത്തിൽ കോവിഡ് കേസുകൾ കുറയുകയാണ്. രോഗസ്ഥിരീകരണ നിരക്ക് 2.5% കുറഞ്ഞുവെന്നും ശ്രീ കെജ്രിവാൾ പറഞ്ഞു. മാസ്ക് ധരിക്കാനും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാനും പൌരന്മാരെ പ്രേരിപ്പിക്കാൻ ഡൽഹി പോലീസ് കൊറോണ രക്ഷക് സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. ലോക്ഡൌൺ കാലയളവിൽ ബീഹാറിൽ കോവിഡ് മുക്തി നിരക്ക് വർദ്ധിച്ചതായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ. രോഗസ്ഥിരീകരണ നിരക്ക് കുറയുകയും ചെയ്തു. മെയ് 25 ശേഷം ലോക്ഡൌൺ നീട്ടുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിൽ രോഗമുക്തി നിരക്ക് 93% വർദ്ധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 3.11% കുറഞ്ഞതായും ശ്രീ നിതീഷ് കുമാർ പറഞ്ഞു. രാജ്യത്ത് തുടർച്ചയായ 10-ാം ദിവസവും പ്രതിദിന കോവിഡ് മുക്തരുടെ എണ്ണം പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തെ മറികടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,55,000 പേരാണ് രോഗമുക്തരായത്.
240,000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 88.3% രാജ്യത്തെ രോഗമുക്തി നിരക്ക്. രാജ്യത്ത് ഇതുവരെ നൽകിയത് 19,50,000-ലേറെ ഡോസ് കോവിഡ് വാക്സിൻ. 18 മുതൽ 44 വരെ പ്രായമുള്ള ഏകദേശം 1 കോടി ഗുണഭോക്താക്കൾ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 16,00,000-ലേറെ ഡോസ് കോവിഡ് വാക്സിൻ നൽകിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുന്നതോടൊപ്പം രണ്ടാം ഡോസ് വാക്സിൻ നിർദ്ദിഷ്ട സമയപരിധിയിൽ തന്നെ എടുക്കുക. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളെക്കുറിച്ച് ഉചിതമായ തീരുമാനത്തിലെത്താനും വിദ്യാർത്ഥികളിലും മാതാപിതാക്കളിലുമുള്ള അനിശ്ചിതത്വം ഇല്ലാതാക്കാനും സർക്കാരിന് കഴിയുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. ഇക്കാര്യത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ഫലപ്രദമാണെന്നും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ലഭിച്ചതായും മന്ത്രി ട്വീറ്റ് ചെയ്തു. വിശദമായ നിർദ്ദേശങ്ങൾ ഈ മാസം 25-നകം അയക്കണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ സർക്കാരിന് പ്രധാനമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പുതിയ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞയും നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ശ്രീ MB രാജേഷാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. നിലവിലെ അറിയിപ്പ് പ്രകാരം June 14 വരെയാണ് സഭ സമ്മേളിക്കുക. June 4 രാവിലെ ധനമന്ത്രി KN ബാലഗോപാൽ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കും. കോടതി സേവനങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കാനുള്ള നടപടികളുമായി സുപ്രീംകോടതി. മലയാളം ഉൾപ്പെടെ 14 ഭാഷകളിൽ E-Courts ആപ്പ് സേവനങ്ങൾ ലഭ്യമാകും. ഇക്കാര്യങ്ങൾക്കാവശ്യമായ രൂപരേഖ പുറത്തിറക്കി. ഇംഗ്ലീഷിനും ഹിന്ദിക്കും മലയാളത്തിനും പുറമെ അസമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, ഖാസി, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ E-Court മൊബൈൽ ആപ്ലിക്കേഷന്റെ സൌജന്യ സേവനം ലഭ്യമാകും. വിദേശ കറൻസി ഫണ്ട് അക്കൌണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ പൊതുമേഖലാ ബാങ്കുകളോട് ആവശ്യപ്പെട്ടെന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. നിക്ഷിപ്ത താൽപര്യക്കാർ ചില മാധ്യമങ്ങളിൽ തെറ്റായ റിപ്പോർട്ട് നൽകിയതാണെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. കെയിൻ നിയമ തർക്കവുമായി ബന്ധപ്പെട്ട് ഇത്തരം അക്കൌണ്ടുകൾ പിടിച്ചെടുക്കപ്പെടുമെന്ന ആശങ്കയിലാണ് സർക്കാർ നിർദ്ദേശമെന്നാണ് ചില മാധ്യമങ്ങളിൽ തെറ്റായ റിപ്പോർട്ടുകൾ വന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ തർക്കത്തിൽ ഹേഗ് കോർട്ട് ഓഫ് അപ്പീലിൽ ഈ വർഷം March 22 അപേക്ഷ നൽകിയെന്നത് വസ്തുതയാണ്. എന്നാൽ നടപടികൾ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കേസ് വാദിക്കാൻ എല്ലാ നിയമപരമായ മാർഗങ്ങളും പിന്തുടരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. പ്രശ്നം പരിഹരിക്കുന്നതിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കെയിൻ CEO അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധത്തെ പിന്തുണച്ച് മ്യാൻമർ സർക്കാർ 1.25 ലക്ഷം അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. സൈനിക ഭരണകൂടത്തിനെതിരായ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേർന്നതിനാണ് നടപടി. സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് 19,500 സർവകലാശാല ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്തു. രാജ്യത്തെ കോവിഡ് പോരാട്ടത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ സമുദ്ര സേതു 2-ാം ഘട്ടത്തിലൂടെ കൂടുതൽ കോവിഡ് ചികിത്സാ സാമഗ്രികൾ രാജ്യത്തെത്തി. ബ്രൂണൈ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഓക്സിജൻ കണ്ടെയ്നറുകളും വെന്റിലേറ്ററുകളും ഉൾപ്പെടെയുള്ള കോവിഡ് ദുരിതാശ്വാസ സാമഗ്രികളാണ് എത്തിയത്. ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ INS ജലാശ്വയാണ് ഇവ ഇന്ന് വിശാഖപട്ടണത്തെത്തിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്കായി റെയിൽവേ ഇതുവരെ എത്തിച്ചത് ചികിത്സാർത്ഥമുള്ള 15,284 ടൺ ദ്രവീകൃത ഓക്സിജൻ. 936-ലധികം ടാങ്കറുകളിലായാണ് ഇവ സംസ്ഥാനങ്ങളിലെത്തിച്ചത്. 234 ഓക്സിജൻ എക്സ്പ്രസുകൾ ഇതുവരെ യാത്ര പൂർത്തിയാക്കിയതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യാസ് ചുഴലിക്കാറ്റിന്റെ ഗതി നിരീക്ഷിച്ച് തീരദേശവാസികളെ യഥാസമയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഇന്ന് 25,820 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 37,316 പേർ രോഗമുക്തരായി. ഡൽഹിയിൽ ലോക്ഡൌൺ May 31 വരെ നീട്ടി. ബീഹാറിൽ ലോക്ഡൌൺ നീട്ടുന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലുമുള്ള അനിശ്ചിതത്വം ഇല്ലാതാക്കുമെന്ന് കേന്ദ്രമന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക്. പുതിയ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.